അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഉപ്പില അഥവാ വട്ട കേരളത്തിലെ വനങ്ങളിലും ഗ്രാമപ്രദേശത്തെ തോടുകളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു വൃക്ഷ ഇനമാണ് വട്ട അഥവാ ഉപ്പില. 12 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ മരം ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണുന്നു. പേരുകൾ: വട്ടമരം, പൊടുണ്ണി, പൊടിഞ്ഞി, പൊടി അയനി, വട്ടക്കണ്ണി, ഉപ്പില, വട്ടക്കുറുക്കുട്ടി എന്നെല്ലാം കൂടി അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ചണ്ടാല എന്നു പേരുള്ള വട്ടയുടെ ശാസ്ത്രീയ നാമം മാക്കരങ്ങാ പെൽട്ടാറ്റ എന്നാണ്. വിവിധ വർഗീകരണ പട്ടികകളിൽ മാക്കരങ്ങ റോസ്ബുർഗി, കനാറിസ് പെൽട്ടാറ്റസ്, മാപ്പാ പെൽട്ടാറ്റ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പാൽപശുള്ള വൃക്ഷങ്ങളിൽപ്പെട്ട വട്ട പൂർണ്ണ വളർച്ചയിൽ 10 മീറ്റർ വരെ ഉയരമെത്തും. ചെറിയ ചെടികൾക്ക് തണ്ടിലും ഇലകളിലും വെൽവെറ്റ് പോലെ മൃദുവായ രോമങ്ങൾ കാണാം. 20 മുതൽ 50 വരെ സെന്റിമീറ്റർ വലിപ്പമെത്താവുന്ന ഇലകൾ ഒന്നിടവിട്ട് വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. വട്ടയുടെ എളുപ്പം തിരിച്ചറിയാവുന്ന പ്രത്യേകത അതിൻ്റെ ഇലകളുടെ ആകൃതിയാണ്. വടക്കൻ കേരളത്തിൽ പൂര ഉത്സവത്തിന് അടയുണ്ടാക്കുന്നതിന് ഈ ഇലയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ വാഴയിൽ ഉപയോഗിക്കുന്നതിന് സമാനമായി ആന്ധ്രയിലും കർണാടകത്തിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ ഉണങ്ങിയ വട്ടയില ഭക്ഷണം വിളമ്പാൻ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഔഷധപ്രയോഗം: ഇതിൻ്റെ ഇല ഞാടി വ്യൂഹങ്ങളെ പോഷിപ്പിക്കുകയും നല്ല പ്രതിരോധ ശേഷി ലഭിക്കുകയും നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. വടക്കൻ കേരളത്തിൽ ഉപ്പിലയിലാണ് പൂരത്തട ഉണ്ടാക്കിയിരുന്നത്. അത് പൂർവികർ മനഃപൂർവ്വം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. മഴയ്ക്ക് മുന്നോടിയായി വരുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അത് നമ്മെ സജ്ജരാക്കുന്നു. നല്ല ആവി പിറക്കുന്ന വിഭവങ്ങൾ ഉപ്പിലയിൽ വിളമ്പി കഴിച്ചിരുന്നതും ബോധപൂർവം തന്നെയാണ്. കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ പണ്ടുള്ളവർ ഇതിൻ്റെ ഇലയിൽ അടച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉപ്പിലയുടെ ഒരു ഇല അധികം മൂത്തതും നന്നേ ഇലയിലയും പാടില്ല. രാവിലെ പറിച്ചെടുത്ത് നന്നായി കഴുകി പ്രാതലിന് ശേഷം വായിലിട്ട് വളരെ സാവധാനം ചവച്ച് നീര് മാത്രം ഇറക്കുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം ഒരു ഇലയുടെ നീര് മാത്രം ചവച്ചിറക്കുക. പ്രത്യേകിച്ചും എത്ര ചികിത്സ ചെയ്തിട്ടും മാറാത്ത രക്തവാത പൊട്ടുകളെ ഒരാഴ്ചത്തെ ഈ പ്രയോഗം കൊണ്ട് നല്ല ഫലം ഉണ്ടാകുന്നതാണ്. വ്രണങ്ങൾക്ക്: ഒരു ദിവസം ഒരു ഇല രാവിലെ പ്രാതലിന് ശേഷം മേൽപ്പറഞ്ഞ പ്രകാരം ചവച്ച് നീര് മാത്രം ഇറക്കുക. ഇതിൻ്റെ തൊലിയും പൂവരശിൻ്റെ തൊലിയും വേത് വെള്ളം വെച്ച് വ്രണങ്ങൾ കഴുകുന്നത് വേഗത്തിൽ ഉണങ്ങുവാൻ സഹായിക്കും. ഇത്രയൊക്കെയാണെങ്കിലും ഇതിനെ ആരും വില കൽപ്പിക്കാറില്ല. ഈ ഔഷധ സസ്യത്തിന് ഒരുപാട് വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ.